കളി മദ്രാസ് കടുവയോട് വേണ്ട. മദ്രാസ് കടുവ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, ചെന്നൈയിലെ രാജാവ് അല്ലെങ്കിൽ മദ്രാസ് ടൈഗർ എന്ന് വിശേഷിക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദും മാഗ്നസ് കാൾസനും, ഇപ്പോഴത്തെ നമ്പർ വൺ റേറ്റഡ് പ്ലെയറും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചെസ് ആയ മാഗ്നസ് കാൾസനും തമ്മിൽ കളിച്ചൊരു ബ്രില്യൻ ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഗെയിമിൽ വൈറ്റ് കളിക്കുന്നത് കാൾസനും വൈറ്റ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആനന്ദുമാണ്. ഗെയിം ഒന്ന് കണ്ടു നോക്കിയാലോ. കാൾസൻ D4 വെച്ച് കളി തുടങ്ങുന്നു, ആനന്ദ് നൈറ്റ് F6 കളിക്കുന്നു. അപ്പോൾ പരമാവധി ഓരോ മൂവിൻ്റെയും പുറകിലുള്ള ഐഡിയാസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ കുറച്ച് ലോങ് ആയി പോയാൽ ക്ഷമിക്കണം. ഇവിടെ ഈ ഒരു ഓരോ മൂവുകളും പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നതാണ്. നൈറ്റ് F6 കളിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ E4 കളിക്കും. ഒരു മാക്സിമം സെൻറ്ററിലേക്ക് പോണുകളെ കൊണ്ടുവരാനാണ് പൊതുവെ വൈറ്റ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ E4 മൂവിനെ തടയാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് F6 ആനന്ദ് കളിക്കുന്നത്. C4 കളിച്ച് വീണ്ടും കൂടുതൽ സ്ക്വയേഴ്സ്, അപ്പോൾ E4 നടക്കില്ല. അപ്പോൾ C4 കളിച്ച് ബാക്കിയുള്ള സ്ക്വയർ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാൾസും കളിക്കുന്നു. ആനന്ദ് E6 കളിച്ചിട്ട് ബിഷപ്പിനെ പുറകോട്ടെടുക്കാൻ, പുറത്തോട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാൾസൻ എന്തായാലും നൈറ്റ് C3 കളിക്കുന്നു, ഒരു ഡെവലപ്മെൻറ്റ് മൂവ് ആണ്. ബിഷപ്പ് B4 കളിക്കുന്നു, നമ്മുടെ നിംസോ ഇന്ത്യൻ ഡിഫെൻസാണ്. E3, അപ്പോൾ E3 കുറച്ച് നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ തോന്നുമ്പോൾ E3 കളിക്കുമ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണലങ്ങ് അടച്ച് കിടക്കുവാണ്. ശരിയാണ്, പക്ഷേ ഇതൊരു ഓപ്പണിംഗ് ലൈനിൽ വരുന്ന ഐഡിയ ആണ് E3 എന്നുള്ള മൂവ്. ഒരു പക്ഷേ ബിഷപ്പ് E4 ശേഷം കളിക്കാവുന്ന മറ്റൊരു മൂവ് Qc2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു നൈറ്റിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുവാണ്. അത് മാത്രമല്ല, ഈ ഒരു ബിഷപ്പിനെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ Qc8 കാസ്റ്റിലേക്കൊക്കെ കളി പോകാം. ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നു, A3 കളിക്കുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുന്നു, തിരികെ വെട്ടുന്നു. അപ്പോൾ ഇതാണ് വൈറ്റിന് കളിക്കാവുന്ന ഒരു ടിപ്പിക്കൽ പ്ലാൻ. ഈ ഒരു സാഹചര്യത്തിൽ വേണേൽ ബിഷപ്പിനെ B2 ഡെവലപ്പ് ചെയ്യാം, പിന്നീട് E3 ഒക്കെ കളിക്കാം. അപ്പോൾ ഇതാണ് കളിക്കേണ്ടിയിരുന്ന ഒരു ലൈൻ. പക്ഷേ ബിഷപ്പ് B4 ശേഷം E3 ആണ് കാൾസൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം മറ്റേ ലൈറ്റ് സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനാണ് കാൾസൻ ഉദ്ദേശിക്കുന്നത്. ആനന്ദ് വെറുതെ കാസ്റ്റിൽ ചെയ്യുന്നു, ബിഷപ്പ് D3 കളിക്കുന്നു, കാൾസൻ D5 കളിച്ച് സെൻറ്ററിലേക്ക് ആനന്ദ് സ്ട്രൈക്ക് ചെയ്യുകയാണ്. A3 കളിച്ച് ആ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. അപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഡബിൾ പോണൊക്കെ വന്നു. പക്ഷേ ഇതൊരു വൈറ്റിനെ സംബന്ധിച്ചൊരു വീക്ക്നെസ് ഒന്നുമല്ല. അധികം വൈകാതെ തന്നെ കറക്റ്റായിട്ട് ബിഷപ്പിനെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു C5 C4 ബ്രേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കാൾസിന് വളരെ നല്ല പൊസിഷൻ കിട്ടും. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ തൽക്കാലമുള്ളത് ഈ ബിഷപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിഷപ്പാണ്. ആ ബിഷപ്പിനെ ഈ ഒരു കിങ്ങിൻ്റെ ഡയഗണലിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. അപ്പോൾ തൽക്കാലം ബിഷപ്പ് ആ കിങ്ങിൻ്റെ ഡയഗണലിൽ നിന്ന് അങ്ങ് പോയി. C5 കളിച്ച് സെൻട്രി സ്ട്രൈക്ക് ചെയ്യുന്നു. ഇതൊരു പോൺ സാക്രിഫൈസ് ഒക്കെ ആയിട്ട് തോന്നാം, ഒരു വെറുതെ ഒരു കാലാളോട് വെറുതെ കൊടുക്കുന്നതൊക്കെ ആയിട്ട് തോന്നാം. പക്ഷേ എടുത്താലുള്ള കുഴപ്പം എന്താണ്, അടുത്ത മൂവി തന്നെ ആനന്ദ് നൈറ്റിനെ ഈ ഒരു D7 കൊണ്ടുവന്ന് ആ ഒരു പോണിലേക്ക് തിരികെ വന്ന് പെട്ടെന്ന് തന്നെ ആ പോണങ്ങ് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നേരെ വന്നിട്ട് ആ പോണിനെ വെട്ടിയെടുക്കുന്ന ഇങ്ങനൊരു സാക്രിഫൈസ്, ആനന്ദ് കൊടുക്കുന്ന സാക്രിഫൈസ് നേരെ വെട്ടിയെടുക്കുന്ന അത്ര നല്ല ഐഡിയ അല്ല. നൈറ്റ് F3 കളിക്കുന്നു, Qc7 കളിച്ച് ഇപ്പോൾ തൽക്കാലം ആ പോണിന് പ്രൊട്ടക്ഷനും അധികം വൈകാതെ തന്നെ ആനന്ദിൻ്റെ റോക്കും ഒരു ഓപ്പൺ ഫയൽ, ഒരു സെമി ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ ആനന്ദ് ശ്രമിക്കുന്നത്. ബിഷപ്പ് E2 പോണു. എന്തിനാണ് ഇങ്ങനെയൊരു മൂവ്? ബിഷപ്പ് അവിടെ ഇരിക്കുമല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലോ. അല്ലെങ്കിൽ ബിഷപ്പ് D3 വല്ലതും പോയാൽ പോരെ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഒരു പക്ഷേ ഈ ഒരു Qc7 ശേഷം ഒരു പാസീവായിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ H3 പോലത്തെ ഒരു മൂവ്, തൽക്കാലം നൈറ്റ് G4 ഒക്കെ തടയാൻ നോക്കിയുള്ള പ്രശ്നം, പോൺ വെച്ച് വെട്ടിയെടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. ഇവിടെ ക്യൂൻ വെച്ച് വെട്ടാം, നൈറ്റ് വെച്ച് വെട്ടാം. ക്യൂൻ വെച്ച് വെട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്, ഈ റൂക്കും കോടയും കളിയിലേക്ക് വന്ന് ഈ ഒരു ക്യൂനിലേക്ക് അറ്റാക്ക് വരും. അപ്പോൾ സംഭവം കുറച്ച് പ്രശ്നമാവും. ഇനി അതല്ലാതെ നൈറ്റ് വെച്ച് വെട്ടിയാലോ, ഈ ഒരു ബിഷപ്പാണെങ്കിൽ വെറുതെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് Qc7 ശേഷം ബിഷപ്പ് തിരികെ പോയത്. ഇവിടെ ആനന്ദ് എന്ത് ചെയ്യുന്നു, B6 കളിച്ചിട്ട് ആ ഒരു ബിഷപ്പിന്, ഇപ്പോൾ തൽക്കാലം E6 ആ പോണിരിക്കുന്നതുകൊണ്ട് ബിഷപ്പിനെ മറ്റേ വഴി കൂടെ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് B7 ഫിയഞ്ചറ്റോ ചെയ്ത് വൈറ്റ് കിങ് സൈഡാണ് ക്യാസ്റ്റിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്പേസ് ഇവിടെ ആനന്ദിന് കിട്ടും. എന്തായാലും ബിഷപ്പ് B2 കളിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഡബിൾ പോൺ വീക്ക്നെസ് ഇവിടെ മാറി C4 ഒക്കെ കളിച്ച് ബിഷപ്പിന് ഒരു ഓപ്പൺ ഡയഗണൽ കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ആനന്ദ് ബിഷപ്പിനെ B7 കൊണ്ടുവന്നു, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ബിഷപ്പാണ്. കാൾസൺ ജസ്റ്റ് ക്യാസ്റ്റിൽ ചെയ്യുന്നു. ഇപ്പോൾ തൽക്കാലം ത്രെട്ടൊന്നുമില്ല, കാൾസൻ്റെ കിങ് സേഫ് തന്നെയാണ്.
ബിഷപ്പും നൈറ്റും ക്യാസിൽ ചെയ്തു, അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഇനി പതുക്കെ ആ ഇവിടെ ആനന്ദിൻ്റെ കിങ്ങിലോട്ട് കാൾസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സി ഫോറൊക്കെ കളിച്ച് ഈ ബിഷപ്പും എപ്പോൾ വേണമെങ്കിലും ആക്റ്റീവ് ആവുന്നതാണ്. പക്ഷേ ഇവിടെ ആനന്ദിൻ്റെ ഈ ബി സെവനിലിരിക്കുന്ന ബിഷപ്പാണ് ഈ ഗെയിമിൻ്റെ തന്നെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. ആ ബിഷപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിഷപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് എന്ന് ഗെയിമിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. നൈറ്റിനെ ഡി സെവനിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് സി ഫൈവിലേക്ക് വരും, നല്ലൊരു പൊസിഷൻ വരും. അപ്പോൾ പതുക്കെ പതുക്കെ ആനന്ദ് എല്ലാ പീസുകളും ആക്ടിവേറ്റ് ചെയ്യുകയാണ് സി ഫോർ. അപ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ ആ വീക്ക്നെസ്സൊക്കെ മാറി ആൾസും തന്നെ പണി തുടങ്ങി. ബിഷപ്പിന് ആ ലോങ് ടൈറ്റിലേക്ക് വന്നിട്ട് ഡി ഫൈവ് ഒക്കെ കളിച്ച് ആ ബിഷപ്പ് ഇപ്പോൾ തന്നെ ആക്റ്റീവായി. ഇത്രയും നേരം പാസീവായിരുന്ന ആ ബിഷപ്പ് ഇപ്പോൾ അങ്ങ് ആക്റ്റീവ് ആകാൻ പോവാണ്. ആനന്ദ് എന്ത് ചെയ്യുന്നു? ഒന്നും സംഭവിക്കാത്ത പോലെ റൂക്ക് എ സി എയ്റ്റ് കളിച്ച് ആ പോണിലേക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ഇപ്പോൾ ഇവിടെ വൈറ്റ് വെട്ടിയില്ലെങ്കിൽ ബ്ലാക്കിന് വേണമെങ്കിൽ ആ പോൺ വെട്ടിയിട്ട് ഈ ഒരു സി ഫോർ പോണിലേക്ക് കൂടുതൽ അഡീഷണൽ പ്രഷർ കൊണ്ടാവുകയാണ് ഭാവിയിൽ. ഇപ്പോൾ തൽക്കാലം ബിഷപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പതുക്കെ പതുക്കെ പീസുകളെല്ലാം കളിയിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ആനന്ദ്. റൂക്ക് സി വൺ കളിച്ച് ഇവിടെ കാൾസൺ ഇവിടെ ആനന്ദിൻ്റെ ക്യൂനിലേക്ക് ഐ ചെയ്യുന്നു. ആനന്ദ് ഇപ്പോൾ തൽക്കാലം ത്രെട്ടൊന്നുമില്ല, കാരണം എന്താണ് സി ഫോർ പോണായിട്ട് തന്നെ ഇവിടെ ഇടയിലിരിക്കേണ്ട. അപ്പോൾ തൽക്കാലം ക്യൂവിന് ഭീഷണിയൊന്നുമില്ല. ആനന്ദ് റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തു, രണ്ട് റൂക്കുകളെയും കണക്ട് ചെയ്തു, ക്യൂവിനുമായിട്ട് ലൈനപ്പ് ചെയ്തു. കാൾസൺ എന്ത് ചെയ്തു? ക്യൂൻ ബി ത്രീ കളിച്ചു. അപ്പോൾ തൽക്കാലം ഈ ഒരു പൊസിഷനിൽ രണ്ട് പേരും ഒന്നിനും കമ്മിറ്റ് ചെയ്യുന്നില്ല. തൽക്കാലം തൻ്റെ പീസുകളെ എല്ലാം കറക്റ്റായിട്ടുള്ള സ്പോട്ടുകളിലൊക്കെ വെച്ചിട്ട് പതുക്കെ പതുക്കെ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ടോപ്പ് പ്ലേയേഴ്സിൻ്റെ പ്രത്യേകത. പെട്ടെന്നൊന്നും ചാടിയൊന്നും ചെയ്യില്ല. പീസുകളെല്ലാം അതിൻ്റെ വ്യക്തമായ കറക്റ്റായിട്ടുള്ള പീസുകളിലേക്ക് ഒരു സ്പോട്ടുകളിലൊക്കെ വെച്ചിട്ട് ഒരു ഒപ്പോണൻ്റെ മിസ്റ്റേക്ക് ഇത്. പിന്നെ ഈ ഒരു 2700 2750 അതിന് മുകളിലൊക്കെ റേറ്റിങ്ങുള്ള ആനന്ദും 2800 ലോക ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും റേറ്റിങ്ങുള്ള കാൾസിനൊക്കെ കളിക്കുമ്പോൾ ഇവരുടെ മൂവ്സ് ഓൾമോസ്റ്റ് ഒരു 100% ഒരു 97%+ ആക്യുറസിന് മുകളിലാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ഇവിടെ കളിക്കുക എന്നുള്ളത് ഭയങ്കര അങ്ങനെ മിസ്റ്റേക്ക് കളിച്ച് ജയിക്കുക എന്നുള്ളത് വളരെ റയറാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പീസുകളെല്ലാം നോർമലായി ഡെവലപ്പ് ചെയ്യുക. നൈറ്റ് ജി ഫോർ കളിക്കും. ഒഫ്കോഴ്സ് ഇപ്പോൾ എന്തിനാണ് ഇവിടെ നൈറ്റ് ജി ഫോർ കളിക്കുന്നത്? ഇവിടെ മെയ്റ്റ് ഒന്നും ഇവിടെ നിങ്ങൾ ആലോചിക്കും ക്യൂന് വെച്ച് പോകണ പറ്റിയ മെയ്റ്റ് അല്ലേ? മെയ്റ്റ് അല്ല, കാരണം എന്താണ്, നൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇവിടെ കളിയിൽ കാൾസൺ ഒഫ്കോഴ്സ് ജി ത്രീ കളിച്ചു, ഇനി അതല്ല നൈറ്റ് ജി ഫോറിന് ശേഷം ഒരു ഉദാഹരണത്തിന് എ ഫോർ കളിച്ചു, തൽക്കാലം സ്പേസൊക്കെ കൂട്ടാൻ നോക്കി. അപ്പോൾ ഇവിടെ ചെക്ക് മെയ്റ്റ് ഒന്നും ഇല്ലല്ലോ, കാരണം ആ നൈറ്റ് എവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കും. പക്ഷേ ഇവിടെ ആനന്ദിന് കളിക്കാവുന്ന ഒരു കിടിലും ബിഷപ്പ് വെച്ച് നൈറ്റിനെ അങ്ങ് വെട്ടു. പോൺ വെച്ച് വെട്ടിയാലും ബിഷപ്പ് വെച്ച് വെട്ടിയാലും സെയിം അവസ്ഥയാണ്. ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ചെക്ക് മെയ്റ്റ്, കളി കഴിഞ്ഞു. നൈറ്റ് വെച്ച് ക്യൂൻ പ്രൊട്ടക്റ്റഡ് ആണ്, കളി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം. നൈറ്റ് ജി ഫോർ എന്നുള്ള മൂല തൽക്കാലം ആ നൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ നൈറ്റിന് പോവാം. ബിഷപ്പ് ടേക്സ് നൈറ്റിൽ കളി തീരുന്നതാണ്. അതുകൊണ്ടാണ് ജി ത്രീ കളിച്ച് ആ ഡയഗണലിൽ കാൾസൺ അടച്ചു കളയണേ. ആനന്ദ് നൈറ്റിനെ തിരികോട്ട് പോകുന്നു. അപ്പോൾ ഒന്നുകിൽ എച്ച് ത്രീ കളിച്ച് ആ നൈറ്റ് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകുന്നതാണ്. പക്ഷേ വേണമെങ്കിൽ ഈ ഡി ഫൈവിലോട്ടൊക്കെ കളിയിലേക്ക് വരാം. അതുമാത്രമല്ല, ഇ ഫോറിൽ വന്നിട്ട് ഡി സിക്സിലേക്ക് വന്നിട്ട് ഒരുപാട് നല്ല സ്ക്വയർസിലേക്ക് ആ നൈറ്റിന് പിന്നീട് വരാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ആ ജി ഫോറിലേക്ക് നൈറ്റിന് ഒരുപാട് സ്കോപ്പൊന്നുമില്ല, കാരണം ആ ഒരു ഡയഗണലും അടച്ചു കളഞ്ഞിരിക്കുകയാണ് കാൾസൺ. ആനന്ദ് എഫ് സിക്സിലോട്ട് പോകുന്നു, റൂക്ക് എഫ് ഡി വൺ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരെ റൂക്കൊക്കെ കണക്റ്റഡ് ആണ്, പോൺ സ്ട്രക്ചറും എല്ലാം ഇങ്ങനെ നല്ല കോമ്പാക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ 4 7 പോണ് 3 4 5 6 7 ഏഴ് പോണ്, ഒരു പോൺ വെട്ടൽ മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ ഇരുവരുടെയും പീസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈക്വൽ പൊസിഷൻ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിൻ്റെ പീസുകളെല്ലാം കണക്റ്റഡ് ആണ്, പക്ഷേ ബ്ലാക്കിനും ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരു ഈക്വൽ പൊസിഷനാണ് ഇവിടെ വരെ. ആനന്ദ് എന്തായാലും നൈറ്റ് ഇ ഫോർ കളിച്ചു. അപ്പോൾ ആനന്ദിൻ്റെ റീറൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ജി ഫോറിലിരുന്ന സാധനം എഫ് സിക്സിൽ പോയിട്ട് ഇപ്പോൾ ഇ ഫോറിൽ പോയിട്ട് തിരിച്ച് ഡി സിക്സിൽ വന്നിട്ട് മാക്സിമം പ്രഷർ ഈ ഒരു സി ഫോറിലേക്ക് അറ്റാക്ക് ചെയ്യാനും കൂടുതൽ ഡയഗണലായി കൂടുതൽ സ്പേസ് കൊണ്ടുവരാനാണ് ഇവിടെ ആനന്ദ് ശ്രമിക്കുന്നത്. കാൾസിന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നൈറ്റ് ഈവൺ കളിക്കുന്നു. അപ്പോൾ നൈറ്റ് ഈവൺ കളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നൈറ്റിന് കുറച്ചുകൂടെ നല്ല സ്ക്വയറിലോട്ട് വരാൻ പറ്റും. നൈറ്റിനെ വേണമെങ്കിൽ ഇവിടെ ഡി ത്രീയിലേക്ക് വരാം, വേണമെങ്കിൽ ആവശ്യം നേടിച്ച് എഫ് ത്രീയിലോട്ടും വരാം. നൈറ്റ് ഡി സിക്സ്. അപ്പോൾ ഇത് കളിക്കുന്നതോടെ ബിഷപ്പിന് ആ ലോങ് ഡയഗണൽ കിട്ടുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ ഒരു സി ഫോർ പോൺ പിന്നീട് എപ്പോഴും വൾണറബിൾ ആവുന്നതാണ്. ഒരു പക്ഷേ ബിഷപ്പിനെ ഫിയൻചെറ്റോ ഒക്കെ ചെയ്തിട്ട് തിരികെ വന്ന് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സി ഫോർ എപ്പോഴും പിന്നീട് വീക്ക്നെസ് ആവും. പിന്നെ എപ്പോഴും ഉള്ള ഒരു ത്രെട്ടാണ് ഇതുപോലത്തെ മൂവിലോ എച്ച് ഫോർ പോലത്തെ ഒരു മൂവിലൊക്കെ.
എപ്പോഴും ഇങ്ങനെ വെട്ടിയെടുത്ത് ഈ പോണിലേക്ക് മാക്സിമം പ്രഷർ എപ്പോഴും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നൈറ്റ് ഡി സിക്സ് വളരെ ഡീപ്പായിട്ടുള്ളൊരു മൂവാണ്. ഡി ഫൈവ് കളിച്ച ആ പൊസിഷൻ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ അങ്ങ് അടച്ച് കളയുകയാണ്. തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, ആ ബിഷപ്പിൻ്റെ ഡയഗണൽ അവിടെ അടച്ച് കളയുകയാണ്. ആന എന്തായാലും വെട്ടിയെടുക്കുന്നു, കാൾസൺ തിരികെ വെട്ടുന്നു, സി ഫോർ. അപ്പോൾ കളി കാര്യമാവുകയാണ്. ഇപ്പോൾ ആ ഒരു പോൺ വെച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പോണിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ ആലോചിക്കണം. റോക്കും ക്യൂനും ആ ഒരു നൈറ്റും എല്ലാം കൂടെ ആയിട്ട് അവിടെ ആ പോണിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബി ത്രീ ഇരിക്കുന്ന ആ ക്യൂവിനെ അറ്റാക്കുകയാണ്. ഈ ബി ത്രീ ഇരിക്കുന്ന പോൺ എന്തുകൊണ്ടാണ് വളരെ പവർഫുൾ ആവുന്നത്? ഒരു നൈറ്റിന് ആ ഒരു ബി ത്രീ സ്ക്വയറിലോട്ടിന് വരാൻ പറ്റും. കാരണം എന്താണ്, ആ നൈറ്റിന് ഒരു ഔട്ട്പോസ്റ്റ് സ്ക്വയർ ഇവിടെ കിട്ടുകയാണ് ആ ഒരു സി ഫോർ മൂവിലൂടെ. അപ്പോൾ ബ്ലാക്ക് പതുക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂൻ സീറ്റ് കളിക്കുന്നു, ബി ഫൈവ് കളിച്ച് ആ പോണിനൊരു അഡീഷണൽ സിമെൻ്റ് നൽകുന്നു, നൈറ്റിനെ പതുക്കെ ജി ടുവിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ആലോചിക്കാനേ ഇപ്പോൾ ഡി ത്രീ വരാൻ പറ്റില്ല, കാരണം എന്താണ്, പോൺ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഫോറിലേക്ക് വന്ന് കൂടുതൽ കളി കിട്ടാനാണ് ഇവിടെ കാൽസ്യം ശ്രമിക്കുന്നത്. ആനന്ദ് എന്തായാലും നമ്മൾ പറഞ്ഞ പ്ലാൻ പോലെ നൈറ്റിനെ സി ഫൈവിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് നല്ല സ്ക്വയർസ് ഈ നൈറ്റിന് പോകാനുണ്ട്. നൈറ്റിന് വേണമെങ്കിൽ ഇ ഫോറിലോട്ട് പോകാം, അല്ലെങ്കിൽ ബി ത്രീയിലോട്ട് പോകാം, അല്ലെങ്കിൽ എ ഫോറിലൊക്കെ പോയി ഈ ഒരു ബിഷപ്പിനൊക്കെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂവിൽ ഇതെല്ലാം നടന്നതിന് കാരണം എന്താണ്, ആ സി ഫോർ പോണ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല എക്സ്ട്രാ സ്ക്വയർസ് അവിടെ കിട്ടുകയും ചെയ്തു. മാത്രമല്ല ഇതിനൊരു ഷുഗർ കോട്ടിംഗ് പോലെ ഒരു ബി ഫൈവ് പോൺ അവിടെ ഇരിക്കുന്നുണ്ട്. നൈറ്റ് എഫ് ഫോർ കളിക്കുന്നു, ക്യൂൻ ഇ സെവൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവാണ്. ഒരുപാട് നല്ല സ്ക്വയേഴ്സ് ക്യൂന് വേണമെങ്കിൽ കിങ്ങിൻ്റെ ഇപ്പോൾ കാൾസൻ്റെ കിങ്ങിൻ്റെ അടുത്തിട്ട് പോകാം. അതുമാത്രമല്ല നൈറ്റിന് കൺട്രോൾ കിട്ടുന്ന ഒരുപാട് സ്ക്വയർ ആ ഒരു ഇ ഫോർ സ്ക്വയറിലേക്ക് ഒരുപാട് നല്ല കൺട്രോൾ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെസ്സിൻ്റെ പ്രിൻസിപ്പിൾസിൽ തന്നെ പറയുന്നതാണ്, ബേസിക് ചെസ് പ്രിൻസിപ്പിൾസിൽ പറയുന്നതാണ്, നിങ്ങളൊരു ചെസ് ഗെയിം കളിക്കുമ്പോൾ സെൻറ്റർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി കളിയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആനന്ദ് എത്ര മനോഹരമായാണ് തൻ്റെ സെൻറ്ററിലുള്ള പീസുകളെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ആ എന്തോ ഒരു സ്ക്വയേഴ്സാണ് ഇവിടെയുള്ള ആ ഒരു നൈറ്റും ക്യൂനും എല്ലാം കൂടെ ആ ഒരു സ്ക്വയറിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സ്പേസും ക്യൂവിന് എപ്പോൾ വേണമെങ്കിലും കളിയിലേക്ക് കൊണ്ടുവരാം. രണ്ട് നൈറ്റും എപ്പോൾ വേണമെങ്കിലും സെൻറ്ററിലേക്ക് ചാടാം. നൈറ്റിനൊക്കെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ക്വയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആനന്ദ് പതുക്കെ പതുക്കെ പൊസിഷൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് ജി ഫോർ കളിച്ച് കാൾസൺ ഇവിടെ ആനന്ദിൻ്റെ അറ്റാക്ക് റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. റൂക്ക് ചുമ്മാ മുകളിലോട്ട് വരുന്നു, റൂക്ക് സി സെവൻ. ക്യൂൺ സി ത്രീ, ഒഫ്കോഴ്സ് മെയ്റ്റാണ് ത്രെട്ടൺ ചെയ്യുന്നത്. ആനന്ദ് ഇതിലേക്കൊന്നും വീഴുന്നില്ല, ആനന്ദ് നേരെ എഫ് ഫൈവിലേക്ക് കളിച്ചു. അപ്പോൾ ആലോചിക്കും ഈ ഒരു ബിഷപ്പിനെ നേടുക എന്നുള്ളതല്ല, അതിനുമാത്രം ഇപ്പോൾ ക്യൂൺ ടേക്സ് ജി സെവൻ മെയ്റ്റല്ല. കാരണം എന്താണ്, റൂക്കും ക്യൂനും ഇവിടെ ആനന്ദിനുണ്ട്, ഒരു പ്രശ്നവുമില്ല. ബിഷപ്പ് വെറുതെ തിരികെ പോകുന്നു, റൂക്ക് സി ഡി സെവൻ. അപ്പോൾ റൂക്കുകൾ ഡബിളപ്പ് ചെയ്തിരിക്കുകയാണ്. കാൾസിൻ്റെ ഓരോ പ്രതികാരത്തിനനുസരിച്ച് ഇവിടെ ആനന്ദ് പ്ലാൻ ചെയ്യുകയാണ്. ക്യൂൻ ബി ഫോർ കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ തക്കമായ അവസരത്തിൽ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ആനന്ദ് വളരെ ഹാപ്പിയായിട്ട് നൈറ്റ് ബി ത്രീ കളിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, റൂക്ക് എടുത്ത് മാറ്റുമോ? കാൾസൺ അതൊന്നും അല്ല കളിച്ച്, കാൾസൺ കളിച്ച് നൈറ്റ് ഇ സിക്സ് കളിച്ച് തിരിച്ച് ആനന്ദിൻ്റെ റൂക്കിനെ അങ്ങ് അറ്റാക്ക് ചെയ്തു. ആനന്ദ് എന്ത് ചെയ്തു, റൂക്ക് ടേക്ക് സി സെവൻ. റൂക്ക് ടേക്ക് സി വൺ ഇവിടെ കളിക്കുകയാണ്, ആ ഒരു റൂക്കിനെ വെട്ടിയെടുത്തി. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എല്ലാവരും ഇവിടെ ചിന്തിക്കുന്ന മൂന്ന് പറഞ്ഞാൽ നൈറ്റ് വെച്ചിട്ട് ആ റൂക്കിനെ വെട്ടിയെടുത്താൽ പോരെ. അതാണല്ലോ ഒബ്വിയസ്, കാരണം എന്ത് ചെയ്തു, ഇവിടെ ആനന്ദ് വന്നിട്ട് കാൾസൻ്റെ റൂക്കിനെ വെട്ടി. അപ്പോൾ കാൾസൺ വന്നിട്ട് ആനന്ദിൻ്റെ റൂക്കിനെ വെട്ടണമല്ലോ. പക്ഷേ ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ സിക്സിലിരിക്കുന്ന നൈറ്റ് വളരെ പവർഫുള്ളാണ്, നല്ല സ്ട്രോങ് ഔട്ട്പോസ്റ്റായിട്ടുള്ള നൈറ്റാണ്. അത് മാത്രമല്ല ഈ ഒരു ബിഷപ്പിന് നല്ല ഡയഗണൽ ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പീസാണിത്. അത് മാത്രമല്ല ഇപ്പോൾ ഈ നൈറ്റ് തൽക്കാലം ഇവിടെ ഒരു സി വണ്ണിലേക്ക് വന്നു, ആ ഒരു നൈറ്റിനേക്കാളും പവർഫുള്ളാണ് ഈ ഒരു ഇ സിക്സിലിരിക്കുന്ന നൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം റൂക്ക് ടേക്സ് നൈറ്റ് എടുത്തിട്ട് തൽക്കാലം ആ റൂക്കിനെ എടുത്തിട്ട് നൈറ്റ് കൊടുക്കാൻ ഇവിടെ കാൾസൺ റെഡി ആവുന്നില്ല. ആനന്ദ് നൈറ്റ് സി എയ്റ്റ് കളിച്ചൊരു ക്യൂൺ ട്രേഡ് ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ക്യൂൻ ഫ്രീ അല്ല, കാരണം എന്താണ്, നൈറ്റ് ആ ഒരു ക്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദിൻ്റെ റൂക്ക് ഇവിടെ അറ്റാക്ഡ് ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കുറച്ചൊരു അവിയലി പൊസിഷനാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു, ക്യൂൻ വെച്ചാണ് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്താലും പ്രശ്നമാണ്, നൈറ്റ് ടേക്സ് റൂക്ക് എടുത്താലും ഇവിടെ ക്യൂൺ ടേക്സ് ക്യൂൻ എടുത്താലും എല്ലാം തന്നെ പ്രശ്നത്തിലാണ്. എന്തായാലും അത് മാത്രമല്ല, അപ്പോൾ ആ ഇവിടെ കാൾസൺ നോക്കുമ്പോൾ ഇവിടെ വേണമെങ്കിൽ നൈറ്റ് ടേക്സ് റൂക്ക് എടുക്കാം, കാരണം ക്യൂവിന് അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇനി വേറൊരു ഇവിടെ പൊസിഷൻ്റെ ഭംഗി എന്ന് പറയുക, ഈ ബി ഫൈവിൽ ഇരിക്കുന്ന പോൺ ഇവിടെ ഫ്രീ ആണ്. കാൾസൺ എന്തായാലും ആ ഫ്രീ ആയിട്ടുള്ള പോണിനെ വെട്ടിയെടുക്കുകയാണ്.
ഇപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു നൈറ്റ് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും, അപ്പോൾ ആനന്ദിനാണെങ്കിൽ പോലെ ഈ നൈറ്റ് വെച്ച് ഈ റോക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചില പൊസിഷനുകളിൽ നമ്മൾ റോക്കിനാണ് കൂടുതൽ പോയിൻറ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമെങ്കിലും ചില പൊസിഷനിൽ ഈ ഒരു നൈറ്റ് ഒരു സ്ട്രോങ് ആയിട്ടൊരു മോൺസ്റ്റർ പീസാണ്. അപ്പോൾ ആ ഒരു പീസിനെ കൊടുക്കുന്നതിന് പകരം ഇവിടെ കാൾസൺ ഇവിടെ ക്യൂൺ ടേക്സ് ബീഫ് കളിച്ച് ആ നൈറ്റിനെ അവിടെ തന്നെ നിലനിർത്തുകയാണ്. ആ റോക്കിനെ ഇപ്പോൾ ആ പുറകിലേക്കുന്ന റോക്കിനെ വെട്ടിയെടുത്ത് വെറുതെ പാസീവായിട്ട് കളിക്കാൻ കാൾസിന് ഇവിടെ ഉദ്ദേശമില്ല. മാക്സിമം അഗ്രസീവായിട്ട് ആക്റ്റീവായിട്ടുള്ള ആ നൈറ്റിനെ അവിടെ തന്നെ നിലനിർത്തുന്നു. റൂക്ക് ടേക്സ് ജി ഫൈവ്, ആനന്ദ് കളിക്കുന്ന മറ്റൊരു കിടിലും പോവും. ഇവിടെ ഇവിടെയും വേണമെങ്കിൽ റൂക്കിനെ വെട്ടാം, പക്ഷേ ഇവിടെ കാര്യം കൂടുതൽ കാര്യമാവുകയാണ്. കാരണം റൂക്ക് വെച്ച് പോണെ വെട്ടുമ്പോൾ ആ പവർഫുള്ളായിട്ടുള്ള നൈറ്റിൻ്റെ ആ പ്രൊട്ടക്ഷൻ അങ്ങ് പോയി. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ റൂക്കിനെ വെട്ടാം, ആ ബിഷപ്പ് വെച്ച് വെട്ടാം, നൈറ്റ് വെച്ച് വെട്ടാം. ഇവിടെ കാൾസൺ എന്ത് ചെയ്യുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുന്നു, ആ നൈറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ തൽക്കാലം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല, കാരണം എന്താണ്, റൂക്കിൻ്റെ ഡിഫൈ കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ ക്യൂവിന് ഒന്ന് ബിഷപ്പിനൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, ക്യൂവിന് അവിടെ ഉണ്ട്. ക്യൂൻ ബി ഫോർ പോയിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, നൈറ്റ് ഡി സിക്സ് പോണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇതെന്താ വെറുതെ, ഈ നൈറ്റ് ഫ്രീ അല്ലേ, നൈറ്റ് ഫ്രീ അല്ല, കാരണം എന്താണ്, നേരിട്ട് ഈ ഒരു ബിഷപ്പിനെ എടുത്തിട്ട് കൂടുതൽ നല്ല പൊസിഷൻ ഇവിടെ വൈറ്റിന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ക്യൂൻ ബി ഫോർ കളിച്ച് ഇവിടെ ഒരു ക്യൂൺ ട്രേഡ് ഫോഴ്സ് ചെയ്യാൻ നോക്കണം. ആനന്ദ് ഈ ഒരു ക്യൂൺ നിലനിർത്താൻ വേണ്ടി നൈറ്റ് ഡി സിക്സ് കളിച്ചിട്ട് വീണ്ടും ആ ഒരു സെൻറ്ററിലുള്ള ഗ്രിപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് സി ഫൈവ്, ഇത് കാൾസൺ കളിച്ചൊരു ബ്ലണ്ടർ മൂവാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ബ്ലണ്ടർ ആവുന്നതെന്ന് ഒരു ചെറിയ ക്ലൂ ഞാൻ സൂചിപ്പിച്ച് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത സ്ക്വയർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ബിഷപ്പ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഏതൊരു പീസിനോട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് മേറ്റ് ത്രെട്ടേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഇ ഫോർ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു നൈറ്റിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദ് ഈ ഒരു നൈറ്റ് സി ഫൈവ് മൂവിന് ശേഷം ആനന്ദിന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. ഒരുപാട് സമയമൊന്നും ചിന്തിക്കാതെ തന്നെ ആനന്ദ് കളിക്കുന്ന മൂവ് റൂക്ക് വെച്ച നൈറ്റിനെ അങ്ങ് വെട്ടി. അപ്പോൾ ഈ നൈറ്റ് അവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ പവർഫുള്ളാണ് ഈ കളിയിൽ നൈറ്റ്. അപ്പോൾ ഈ നൈറ്റിന് ഈ ഒരു ഇ ഫോർ സ്ക്വയർ തൽക്കാലം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നും. ഒരു പീസിന് റൂക്കൊന്നും കൊടുത്ത് നൈറ്റിനെ എടുക്കില്ല, ഒരു ടിപ്പിക്കൽ പൊസിഷനിൽ. പക്ഷേ ഇവിടെ ആനന്ദ് വളരെ കൂളായിട്ട് ആ ഒരു നൈറ്റിനെ അങ്ങ് എടുക്കുകയാണ് പൊസിഷണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ റൂക്ക് ഇവിടെ കിടക്കുകയാണല്ലോ, റൂക്കിനെ അങ്ങ് വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? ക്യൂൻ ഇ ഫോർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെക്ക് മേറ്റാണ് അവിടെ. അപ്പോൾ എഫ് ത്രീ ഒക്കെ കളിച്ചിട്ട് ഒരു കാര്യമില്ല, വീണ്ടും അങ്ങ് വെട്ടും. അപ്പോൾ പോൺ വെച്ചൊന്നും മറച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഇനി എന്ത് ചെയ്യും? കിങ് വെച്ച് ഓടിപ്പോയി നോക്കിയാലോ. കിങ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു, ക്യൂൺ ഡി ത്രീ ചെക്ക് ഇങ്ങോട്ട് മാറുന്നു, ബിഷപ്പ് എഫ് ത്രീ, ഇനി എവിടെ പോവും? കളി അവസാനിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ക്യൂനിൻ്റെ സി ഫൈവിന് ശേഷം ക്യൂൻ ഇ ഫോറിന് ശേഷം ഡിഫൻസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ കാൾസൺ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആനന്ദും കാൾസനും തമ്മിൽ കളിക്കുന്ന കളികളിൽ എന്നും ആനന്ദിൻ്റെ വിൻ പെർസെൻറ്റേജ് അത്ര നല്ലതല്ല കാൾസനെതിരെ. പക്ഷേ എന്നാലും ആനന്ദ് കളിക്കുന്ന ചില കിടലും ഗെയിംസ് നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.